ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. പഴയ ടൂത്ത് ബ്രഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്സൊക്കെ എന്താണെന്ന് നോക്കിയാലോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഒരു പഴയ ബ്രഷാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ബ്രഷിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപയോഗിച്ച് പഴകിയ ബ്രഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ കത്രിക നല്ല മൂർച്ചയുള്ള കത്രിക ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ടായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനിതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രഷ് കണ്ടോ, ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ബ്രഷിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. നമ്മളിതുപോലെ കിച്ചൺ സിങ്കിൻ്റെ ഉൾവശത്തൊക്കെ ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് സാധാരണ എന്താ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഒരു പഴയ ബ്രഷ് ഞാനിപ്പോൾ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യുകയാണെന്ന് കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതുപോലത്തെ കിച്ചൺ സിങ്കൊക്കെയാണ് നിങ്ങളതെന്നുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ആ ഒരു എന്താ പറയുക, മുകൾ ഭാഗം ആ ഒരു ഇതിൽ തട്ടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കറകളും അതുപോലെ അതിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ പോവും. നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാനും പറ്റുമേ. ഇപ്പോൾ സാധാരണ ഒരു ബ്രഷ് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ക്ലീൻ ആക്കാൻ പറ്റില്ല. മുകൾ ഭാഗം കട്ട് ചെയ്താലാണ് നല്ല രീതിയിൽ ക്ലീൻ ആക്കാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് ഒരു പഴയ ബ്രഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ നമ്മളൊരു ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഒന്നിങ്ങനെ വളച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വളച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറേ കാര്യങ്ങൾക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെയാണ് റെഡിയാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലോസറ്റിൻ്റെ ഒക്കെ ഉൾഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സൈഡുകളിലൊക്കെ ക്ലീൻ ആക്കാൻ ഈ ഒരു ബ്രഷ് നന്നായിരിക്കും കേട്ടോ, ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്കത് ചെയ്ത് നോക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വളച്ചു കൊടുത്താൽ അതുകൊണ്ട് നമുക്ക് വേറെയും ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് സൈഡ് വളച്ചിട്ട് അവിടെ ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒരുക്കി കൊടുക്കാം. എന്നിട്ടൊരു കോട്ടൺ തുണി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് അവിടെ അതൊന്ന് ഫിക്സ് ആയിട്ട് കിട്ടുന്ന വിധത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ കണ്ടോ നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ നമ്മുടെ സ്ലൈഡിങ് ഡോറുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ ഡോറിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ക്ലീൻ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കണ്ടോ ഈ അതൊക്കെ ക്ലീൻ ആക്കാൻ ഈ ഒരു ബ്രഷ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക, വാഷർ ഫ്രിഡ്ജിൻ്റെ സൈഡുകളിൽ ഉണ്ടാവുമല്ലോ ഒരു വാഷർ പോലെ, അതിൻ്റെ ഉള്ളിലൊക്കെ എന്താ എന്തെങ്കിലും അഴുക്കൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാം. ഇതുപോലെ കിച്ചൺ സിങ്കിൻ്റെ സൈഡുകളൊക്കെ ക്ലീൻ ആക്കാൻ ഈ ഒരു ബ്രഷ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ബ്രഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ. നമുക്ക് കിച്ചണിൽ കുറേ കാര്യങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം ഈ ഒരു സിങ്കിനകത്തുള്ളതൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ഇതുപോലത്തെ ബ്രഷ് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ സാധാരണ സ്റ്റീലിൻ്റെ സ്ക്രബറും കാര്യങ്ങളും വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് പോറല് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഈ ബ്രഷ് വെച്ചിട്ട് നമ്മൾ സാധാരണ ബ്രഷിനൊന്നും ചെയ്യാതെ തന്നെ ഇങ്ങനെ ഉപയോഗിക്കാനും പറ്റും. പിന്നെ നമുക്ക് വേറൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മളെ കുട്ടികളുടെ ഷർട്ട് കാര്യങ്ങൾ, കുട്ടികളിൽ നിന്ന് നല്ല മുതിർന്നവരുടെ ഒക്കെ യൂണിഫോം അതുപോലെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഇങ്ങനെ നല്ല രീതിയിൽ അഴുക്കാവാറുണ്ട് ഈ കോളറിൻ്റെ ഈ ഒരു ഭാഗത്തിൽ. അപ്പോൾ അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ അത് വാങ്ങി ക്ലീൻ ആക്കാനുള്ള ബ്രഷൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പഴയൊരു ടൂത്ത് ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടാവും, കുറച്ച് സോപ്പോ എന്തെങ്കിലുമൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ അലക്കിയെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു രീതി ഉപയോഗിക്കാൻ പറ്റും. ആദ്യം നമ്മൾ ഇതുപോലെ കുറച്ച് സോപ്പൊക്കെ ആക്കിയിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് അലക്ക് മെഷീനിലിട്ടിട്ട് അലക്കിയാലും മതിയാവും. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാനും പറ്റുമേ. ഇപ്പോൾ കണ്ടാൽ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ വരുത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ഷർട്ട് ഇതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്.
പിന്നെ നമ്മളിങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും തെറ്റായ രീതിയാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കോളറിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. പ്രത്യേകിച്ച് യൂണിഫോം ഒക്കെ ആകുമ്പോൾ ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ ചീത്തയാകും. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബ്രഷ് എന്തായാലും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂണിഫോമും കാര്യങ്ങളൊന്നും പെട്ടെന്ന് തന്നെ വൃത്തികേടാവാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്ലോസറ്റിൻ്റെ ഒക്കെ സൈഡുകളൊക്കെ വരച്ചെടുക്കാനൊക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഈ ഒരു ബ്രഷ് നമ്മൾ കിച്ചണിലാണ് കേട്ടോ ആദ്യം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് നമ്മളിത് ബാത്റൂമിൽ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ടോയ്ലറ്റിലും അതുപോലെ കിച്ചണിലൊക്കെ ഒരു ബ്രഷാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയല്ല, ഇത് ശരിക്കും ഞാൻ ഈ ഒരു ടോയ്ലറ്റ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ് ആദ്യം. അപ്പോൾ ആദ്യം ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്ത് കാണിച്ചു തന്നു, പിന്നെയാണ് ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് കിച്ചണിൽ യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് റെഡിയാക്കിയ ടൂത്ത് ബ്രഷൊക്കെ ഇങ്ങനെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നതൊക്കെ കിച്ചണിൽ തന്നെ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ അത് നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ടോയ്ലറ്റൊന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഞാനത് വീഡിയോയിൽ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ കമൻ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ അത് പറഞ്ഞത്. അപ്പോൾ കണ്ടോ നമുക്ക് ഈ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഈ ബ്രഷ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ നമ്മൾ റെഡിയാക്കിയ ആ ഒരു ബ്രഷ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ അതിനും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഈ സൈഡുകളൊക്കെ ക്ലീൻ ആക്കാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതുപോലത്തെ ബ്രഷുകളൊക്കെ ഇനി ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചധികം റെഡിയാക്കി വെക്കാം. കിച്ചണിലേക്കും ടോയ്ലറ്റിലേക്കും അതുപോലെ തന്നെ നമുക്ക് എവിടേക്കാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഉപയോഗിക്കാനും പറ്റുമേ. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറ്റുന്നവരൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല കുറേ ടിപ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.